അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വരിക. റഹ്മാന ബിൽ ഗൈബ്, നിങ്ങൾ എഴുതുന്നതോ പോസ്റ്റ് ചെയ്ത് വിടുന്നതോ ആരും അറിഞ്ഞില്ല എന്ന് വരും. നിങ്ങളുടെ ഐഡന്റിറ്റി പോലും ആരും അറിഞ്ഞില്ല എന്ന് വരും. പക്ഷേ വഹശിയർ റഹ്മാന, കാരുണ്യവാനായ പടച്ചവനോട് ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരും. അള്ളാഹുവിനറിയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഫിത്തനയുണ്ടാക്കുന്നത്, എഴുതിവിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത്, ആഭാസത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, ഒരു പെണ്ണിന്റെ ചാരിത്രം ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഇജ്ജത്തിനെ ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുന്നത്, മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തുന്നത്, വ്യഭിചാരത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, അനാവശ്യമായ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്, അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തുവിടുന്നത്, വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ നീ അപ്ലോഡ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ നീ പോസ്റ്റ് ചെയ്യുന്നത്, വല്ലാഹു അലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞില്ല എന്ന് വരും. അവർക്ക് ഈ ദുന്യാവിൽ ശിക്ഷയുണ്ട്. ലഹും അദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർക്ക് വരുന്ന അസുഖങ്ങൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന ആപത്തുകൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന അള്ളാഹു വരുത്തുന്ന അപകടങ്ങൾ അള്ളാഹു തരുന്ന ശിക്ഷകളാണ്. ദുന്യാ വൽ ആഖിറ, ഇവിടെ ഇന്നാളെ പരലോകത്തും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രചരണങ്ങൾ വേണ്ട. സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുടെ ചാരിത്രം ഹനിക്കുന്നത്, വ്യഭിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്തു വിടുന്നത്, ആരുടെയെങ്കിലും രഹസ്യങ്ങൾ ചോർത്തുന്നത്, ടെലിഫോൺ കോൺവെർസേഷൻസ്, വാട്സപ്പ് കോൺവെർസേഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് പരസ്പരം വ്യഭിചാരത്തിന്റെ വാക്ക് പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ പോസ്റ്റ് ചെയ്തോ കട്ട് ചെയ്തോ നീ വിട്ടാൽ, വല്ലാഹു അലം, അള്ളാഹുവിനറിയാം ആരാണ് ഇതെന്ന്. വഅൻതും ലാ തഅലമൂൻ, അത് റിസീവ് ചെയ്ത നിങ്ങൾക്കറിയില്ലായിരിക്കാം. അവർക്ക് ഈ ദുന്യാവിലും നാളെ പരലോകത്തിലും ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിഷയം ഗൗരവമാണ്. ഒരു തെറ്റ് ചെയ്താൽ മരണം ഖിയാമത്ത് നാൾ വരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടുന്ന കാലമാണിത്. ഒരു ഗീബത്തോ നമീമത്തോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണോ അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കാലമാണോ ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും കാലം നിങ്ങൾ ഒരാളെപ്പറ്റി ഗീബത്ത് പറഞ്ഞ കുറ്റമുണ്ട്, അതിന് തോന്നിവാസം പറഞ്ഞതിന്റെ കുറ്റമുണ്ട്, അനാവശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ കുറ്റമതിനില്ലേ? ഖബറിൽ പോയി കടന്നാൽ തീരോ ഇത്? ഖബറിൽ പോയി കടന്നാൽ അവസാനിക്കുമോ ഇത്? 50 കൊല്ലം 500 കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ എന്നോ പറഞ്ഞു കൊടുത്തത്, എന്നോ പോസ്റ്റ് ചെയ്ത ഏതോ വീഡിയോ ക്ലിപ്പിന്റെ തിന്മകളുടെ കുറ്റം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മ ഇതിലേറെയാണ്. ഒരാൾ നന്മ ചെയ്താൽ എത്ര കാലം ആ നന്മ നിലനിൽക്കുന്നുണ്ടോ? കേട്ടതിന്മേൽ പിന്നെയും കേൾക്കുന്നത്, കണ്ടത് പിന്നാളുകൾക്ക് പോസ്റ്റ്, പിന്നെയും ഫോർവേഡ് ചെയ്തത്, പിന്നെയും ഫോർവേഡ് ചെയ്തത്, അങ്ങനെ നന്മ എത്തിച്ച് എത്തിച്ച് എത്ര പ്രചരണം ചെയ്തോ അതിന്റെയൊക്കെ കൂലി ആദ്യം പ്രചരിപ്പിച്ചവന് കിട്ടും. അല്ലാഹ് എന്തൊരു ഖൈറാൻ. അതുകൊണ്ട് ഖൈറിലേക്ക് പോരിൻ, തിന്മക്ക് പോവണ്ട, നന്മയിലേക്ക് എടുത്തോളൂ. അല്ലാഹു ചെയ്ത വലിയ നിഅമത്തുകളാണിത്. നമ്മുടെ കാതുകൊണ്ട് നല്ലത് കേൾക്കും, കണ്ണുകൊണ്ട് നല്ലത് കാണുവിൻ. നല്ലത് കേൾക്കാനും കാണാനും അല്ലാഹു അവസരം തന്നില്ലേ? നമ്മുടെ ജനറേഷൻ മുഴുവനും ഓരോരുത്തരും അവനവന്റെ ലോകത്താണ്. ഒരു കമ്പ്യൂട്ടർ പിടിച്ചവൻ നടക്കുകയാണ്, ഒരു മൊബൈൽ പിടിച്ചിരിക്കുകയാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ 4-5 ആളുകൾ ബസ്സിന് കാത്തു നിൽക്കുകയാണ്, ഓരോരുത്തരും മൊബൈൽ എടുത്തിട്ട് അവൻ ചാറ്റ് ചെയ്യുകയാണ്. ആ മൊബൈലൊക്കെ പൂട്ടി വെച്ച് അടുത്തുള്ളവരോട് വർത്തമാനം ചോദിച്ചൂടെ, എന്റെ പേരെന്താ, നാടെവിടെ, ഊരെവിടെ എന്ന് ചോദിച്ചൂടെ. അങ്ങനെ ഒരു ബന്ധമില്ല. ഓരോരുത്തരും അവനവന്റെ സ്ക്രീനിലേക്ക് നോക്കുക. അപ്പുറത്തപ്പുറത്തൊക്കെ ജീവനുള്ള മനുഷ്യന്മാരുണ്ട്, ഇവരെ ചിത്രങ്ങളോടായി സംസാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ലോകം. ഓരോരുത്തരും അവനവന്റെ ലോകത്താണ്. അവന്റെ കോണ്ടാക്ട്സ് ആരൊക്കെയാണ്, അവന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ആർക്കും അറിയാൻ പറ്റൂല. നമ്മളൊക്കെ വിചാരിക്കും കുട്ടികളൊക്കെ മൊബൈൽ കളിക്കുമ്പോൾ, ഓ കമ്പ്യൂട്ടറിൽ എന്റെ മോ ഭയങ്കര ഉഷാറാണ്, വാപ്പങ്ങ അഭിമാനം പറയാം. എന്താണ് ഈ ഉഷാറെന്ന് പറഞ്ഞാൽ? എന്ത് തോന്നി മാസം മോഹം കണിച്ചാലും വാപ്പ വരുമ്പോഴേക്ക് ഓഫാക്കാനും ഉമ്മക്ക് ഉസ്താദിന്റെ വേഗം വെച്ചുകൊടുക്കാനും കഴിയുന്നു, അതതിന്റെ അർത്ഥം. അതാണ് ഈ ഉഷാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നല്ല മക്കളും ഉണ്ടാവട്ടോ, അതല്ല ഞാൻ പറഞ്ഞത്. എന്താ പോലെ പോലെ, അല്ലാ ഞാൻ വേഗം ഇട്ടുകൊണ്ടിരിക്കല്ലോ ഉമ്മ. ഹഷിയർ റഹ്മാൻ ബിൽ ഗൈബ്, ഓരോരുത്തരും അവനവന്റെ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ലോകമാണ്. അങ്ങനത്തെ കാലഘട്ടമാണ്. മുമ്പൊക്കെ പുതിയ പിള്ളേർ അന്വേഷിച്ചു പോകുമ്പോ നാട്ടിലെ ഓപാലത്തിൽ ഇരിക്കുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ചെക്കന്മാരോടോ ചോദിച്ചാൽ മനസ്സിലാവുമായിരുന്നു. ഇന്ന് അതൊന്നും കിട്ടൂല, ഓൻ ഇവിടെ നിന്നും വരാറില്ല. ഓന്റെ കോണ്ടാക്ട്സ് എന്താ? അള്ളാഹു അലം. ആ കിതാബിലാണ്, ഓന്റെ ഫ്രണ്ട്സ് മുഴുവൻ കിടക്കുന്നത് അവിടെയാണ്.
സുബ്ഹാനല്ലാഹ്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, നമ്മൾ ഈ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെ കൾച്ചറായി സംസ്കാരമായിട്ട് മാറും. അത് ഭയങ്കര ശരിക്കും ഭയങ്കര ഹൈലി സെൻസിറ്റീവ് ആണ് ഈ വിഷയം. നമ്മൾ എന്ത് കേൾക്കുന്നുവോ, എന്ത് കാണുന്നുവോ, എന്ത് വായിക്കുന്നുവോ, എന്ത് എഴുതിവിടുന്നുവോ, ഇത് നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ സംസ്കാരമായിട്ട് മാറും. ശരിക്കും വളരെ കെയർഫുൾ ആവണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പിന്നെയും പറയാൻ, ജീവിതം മുഴുവൻ എന്ത് ചെയ്യരുത്, ഈ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കരുത്. കുറെ ആൾക്കാർ ഉണരുന്നത് ഉറങ്ങുന്നതൊക്കെ അതിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു ലോകവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിപ്പോകരുത്. ലിമിറ്റ് ചെയ്യണം. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. നല്ല നല്ല പുസ്തകങ്ങളും കിതാബുകളും ഓതാൻ സമയം കണ്ടെത്തണം. കുടുംബത്തെ സന്ദർശിക്കണം. പോയിട്ട് ഫ്രണ്ട്സിനെ പോയി സന്ദർശിക്കണം. മുസ്ലിമികളായ ആളുകൾ സന്ദർശിക്കുന്നത് പാപവംശാക്കും. നിങ്ങൾ നിന്റെ ഫ്രണ്ടിനെ സന്ദർശിക്കാൻ പോയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ വീട് നിങ്ങൾ ഒരുക്കിയല്ലോ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. ഈ മെസ്സേജ് അയച്ചാലൊന്നും കിട്ടൂല. ഫിസിക്കലി നിന്റെ അപ്പിയറൻസ് അവിടെ ഉണ്ടാകും. നീ ഫിസിക്കലി അവിടെ അപ്പിയർ ആവണം. ഇതിനൊന്നും സമയമല്ലാത്തൊരു ഡിജിറ്റൽ ലോകത്ത് മനുഷ്യന്റെ കാഴ്ചയും പോയി, മനുഷ്യന്റെ തലയും ബ്രെയിനും എല്ലാം നഷ്ടപ്പെടുന്ന ലോകമാണ്. അതുകൊണ്ട് വഹശിയ റഹ്മാൻ ബിൽ ഗൈബ്, എന്റെ പൊന്നു മുമ്മിനിങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നുവോ, എവിടെ ആരൊക്കെയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഏതൊക്കെ മീഡിയകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഡസന്റ് കൺസേൺ മീ, അതെന്റെ വിഷയമേ അല്ല. അള്ളാഹുവിനെ ഭയപ്പെടുക. വായിക്കുന്നതും എഴുതിവിടുന്നതും തെറി പറയുന്നതും ചീത്ത പറയുന്നതും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാനിരിക്കുന്ന വിഷയങ്ങളാണ്. വെറുതെ എഴുതി വിടരുത്. വഹശിയ റഹ്മാൻ ബിൽ ഗൈബ് അടുത്ത ആയത്ത് ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين إنا تتلعيم نعم الله ബഹുവചനത്തിന്റെ ബഹുവചനം പ്രയോഗിക്കുകയാണ്. പ്ലൂരൽ ഓഫ് റെസ്പെക്ട്സ്. നാം, ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അതൊരു ഭയങ്കരമായ വിഷയമാണ് നടക്കാൻ പോണത്. അതാണ് അല്ലാഹു നാം, ഇന്നാ, ഇന്നീ എന്നല്ല, ഇന്നാ. നഹ്നു നുഹ്യിൽ മൗത നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയി നിന്നെ കബറിലേക്ക് കൊണ്ടുപോയി വെച്ച് മയ്യത്തായി കൊണ്ടുപോയി നിന്നെ കബറിൽ വെക്കുകയും നിന്റെ ശരീരം മണ്ണ് തിന്നുകയും നിന്റെ ശരീരത്തിൽ പൊടിയൊടിക്കുകയും പിന്നീട് ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് കബർ തുറന്നു നോക്കുമ്പോൾ എല്ലിന്റെ പൊടി പോലും കാണാത്ത വിധം നീ മണ്ണിലായി അലിഞ്ഞു ചേരുകയും ചെയ്താൽ പോലും നുഹ്യിൽ മൗത മരിച്ചുപോയവരെ മുഴുവനും ഞാൻ രണ്ടാമതൊന്ന് ജീവിപ്പിക്കുന്നുണ്ട്. ഓനക്റ്റുബു നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മാ ഖദ്ദമു അവരെന്തൊക്കെയാണ് ചെയ്തുവെച്ചതെന്നും ആസാറഹും അവർ ചെയ്തു വെച്ചതിന്റെ പിറകിൽ ആരൊക്കെ അതിനെ തുടർന്ന് അത് പറഞ്ഞതുപോലെ അവർ ചെയ്തതുപോലെ അവരെഴുതിവിട്ടതുപോലെ അവരെ പ്രചരിപ്പിച്ചതുപോലെ ആരെല്ലാം ഏറ്റുപറയുന്നുണ്ടോ അതിന്റെയൊക്കെ കുറ്റവും അത് നന്മയാണെങ്കിൽ നന്മയുടെ പ്രതിഫലവും മരിച്ച മയ്യത്തിന്റെ റെക്കോർഡിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട് എന്ന് ഇന്നാന്റെ പ്രയോഗം എന്താണ്? ഇന്ന നാം ഇത് ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കിക്കോ. മാ ഖദ്ദമു അവർ ചെയ്തു വെച്ചത് മാത്രമല്ല ഞാൻ ചെയ്തു അല്ലല്ല. വആസാറഹും ആരൊക്കെ അതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? പൊന്നാരെ മുഅ്മിനെ, ലൈക്കും ഡിസ്ലൈക്കും അടിക്കുമ്പോഴൊക്കെ ആലോചിച്ച് ചെയ്തോളിന്നായി പറയുന്നത്. മനസ്സിലാവുന്നവർ മനസ്സിലാക്കണം. പിന്നെ നേരത്തെ മുമ്പത്തെ പറഞ്ഞ മൂന്നാഴ്ച പറഞ്ഞ് ഇന്ന തലണ്ട് അമ്മാവാ ഞാൻ നന്നാവാൻ പോണില്ല എന്ന് പറഞ്ഞവര് എന്ത് ചെയ്യാ, ഞങ്ങൾക്ക് പിടിച്ചത് തന്നെയാണ് നാല് ചെവിയുള്ളതെന്ന് വിചാരിച്ചിരുന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്രയേ പറ്റുള്ളൂ. ഈ തോന്നിവാസങ്ങളോ അനാവശ്യങ്ങളൊക്കെ എഴുതിവിടുന്ന ആൾക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇത് ഇത്രത്തോളം കുറ്റുണ്ടെന്ന് അറിയാതെ കരുതൊക്കെ ടൈപ്പ് ചെയ്ത് വിടുന്നത്, സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഗുരുതരമായിട്ടില്ലേ? സ്വന്തം അക്കൗണ്ട് കാലിയായി പോവും. യുവർ അക്കൗണ്ട് ഈസ് ബിലോ ദ ഡിഫൈൻഡ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തില്ലേ, പൈസ തീർന്നാലേ കയ്യിലെ സാധനമൊക്കെ പോയി പോകും. കയ്യിൽ വെച്ച എല്ലാ ദിക്റും സ്വലാത്തും പോയി പോകും. അതുകൊണ്ട് ഗൈബത്തിന്റെ അനിയമത്തോടൊക്കെ ഭയങ്കര കെയർഫുള്ളാണ്. മുമ്പത്തെ കാലത്ത് നമ്മൾ പറഞ്ഞ കേട്ടവൻ കേട്ടു മറന്നവൻ മറന്നു, ഇന്ന് അതല്ല, അവിടെ കിടക്കുകയാണ്, അവിടെ കിടക്കുകയാണ്. മാ ഖദ്ദമു നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, വആസാറഹും അതിനാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? എന്തൊരു മനോഹരമായ ആയത്ത്. തിന്മയാണെങ്കിൽ എന്തൊരു ഗുരുതരമായ വിഷയമാണ് അള്ളാഹു ചർച്ച ചെയ്യുന്നത്. എന്തൊരു ഗുരുതരമാണ് ഈ വിഷയം, ഈ ആയത്തിന്റെ ആശയം. വആസാറഹും നിങ്ങളുടെ പിൻഗാമികൾ, നിങ്ങളുടെ ഖദ്ദമു വആസാറഹും അതിന്റെ പിന്നിലായി കടന്നു വരുന്നത്. ഒരു മനുഷ്യൻ മരിച്ചുപോയി, അയാൾ ചെയ്തു വെച്ച നന്മ. അപ്പൊ മക്കളോട് പറഞ്ഞു, മക്കളെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാ, ഹദ്ദാഖറാത്തി ബോധിയിട്ട് കിടക്കാവൂ. വാപ്പ അങ്ങനെ പറഞ്ഞു, മക്കളോടൊക്കെ ചെയ്യിപ്പിച്ചു. വാപ്പ മരിച്ചുപോയി, മക്കളിത് തുറന്നുകൊണ്ടിരിക്കുക.
അൽഹംദുലില്ലാ, അവാപ്പാക്ക് ഇതിന്റെ കൂലി കിട്ടും. വാപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മക്കളത് ആവർത്തിച്ചു, അവരുടെ മക്കളത് തുടർന്നു, അവരുടെ മക്കളെ തുടർന്നു. ഇങ്ങനെ ആരൊക്കെ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ ആഹാരവും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തും. യാ അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയാണ്? നമ്മളൊക്കെ ചെയ്യുന്ന അമലിന്റെ അതേ കൂലി നമുക്കിത് കിട്ടാൻ കാരണക്കാരായ റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന് കിട്ടിയില്ലേ, അവരല്ലേ നമുക്ക് തന്നത്? ആരൊക്കെ? നമ്മുടെ ഈ ചെയിൻ ബിസിനസ് എന്ന് പറയില്ലേ, ഇതാണ് ദീനിന്റെ ചെയിൻ ബിസിനസ്. ഭയങ്കര സംഭവമാണ് അത്. നന്മയാണെങ്കിൽ മാഷാ അല്ലാഹ്, അത് വലിയൊരു വലിയൊരു പ്രഭാലോകമാണ്. തിന്മയും ഗീബത്തും നമീമത്തും ചീത്തവർച്ചയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകാം മറ്റൊരു വഴിയിലേക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ അല്ലാഹ്, ഇന്നാ നഹ്നു ഹയ്യുൽ മൗത, മരിച്ചിട്ട് ജീവിക്കണ്ടേ? എന്തായിരിക്കും ആ നേരെ നമ്മളെ കബറിന്ന് എഴുന്നേൽക്കുന്ന രംഗം ആലോചിച്ചു നോക്കി, എവിടെയാണ് നമ്മളൊക്കെ മരിക്കുക? ഏത് ലോകത്താണ് നമ്മുടെ ഒക്കെ കബർ? ഒന്നും ആർക്കും അറിയില്ല. ഇന്നഹയിൽ മൗത്ത, നമ്മളൊക്കെ ഇനി എഴുന്നേറ്റ് വരാൻ പോവാണ്. രണ്ടാമതൊരു ജന്മം അള്ളാഹു പ്രതിഫലത്തിന്റെ ലോകം ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. ഇന്ന നാം എന്തിടത്തേക്ക് നീ വരാൻ പോകുന്നുണ്ട്? മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ എന്റെ അമലുകളൊക്കെ തീർന്നില്ലേ എന്ന് വിചാരിച്ചാൽ മതി. അല്ല കേട്ടോ, മരിച്ചു കഴിഞ്ഞാലും മാ ഖദ്ദമു വആസാറഹു, നിങ്ങൾ ചെയ്തു വെച്ചതും ആരൊക്കെയാണോ നിങ്ങൾ ചെയ്തതിനെ പിൻപറ്റിയത് അതിന്റെയൊക്കെ ശിക്ഷയാണെങ്കിൽ ശിക്ഷ, കൂലിയാണെങ്കിൽ കൂലി, നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ രേഖപ്പെടുത്തും കേട്ടോ. മരിച്ചുമ്പോഴേക്ക് തീർന്നു വിചാരിക്കണ്ട. ആരൊക്കെ നന്മ ബാക്കി വെച്ച് പോയിക്കോ, അതൊക്കെ കിട്ടും. തിന്മ ബാക്കി വെച്ച് പോയാൽ അതിന്റെയൊക്കെ ശിക്ഷയും കിട്ടിക്കൊണ്ട് കബർക്ക്. ഇങ്ങനെ ഞാൻ എന്റെ കാലം കഴിഞ്ഞല്ലോ, അല്ലല്ല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു, അത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരെല്ലാം അതിനെ തുടർന്ന് എന്തെല്ലാം നമ്മൾ പറയുന്നുവോ കേൾക്കുന്നുവോ സത്യമല്ലാത്തത് ഹഖല്ലാത്തത് അള്ളാഹുവിന്റെ മേൽ നമുക്ക് കുറ്റക്കാരാവും. ജോലി സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, ആരും നമ്മെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ട, ആരൊരു ചെറിയൊരു ക്യാമറ സർവൈലൻസ് നമുക്ക് ആവശ്യമില്ല. നമ്മെ അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, റബ്ബിന്റെ ക്യാമറ എന്റെ മുമ്പിലേക്കുണ്ട്. ഈ ബോധത്തിൽ ജീവിച്ചാൽ ഒരാൾക്ക് ലോകത്ത് എവിടെ പോയിട്ടും ജീവിക്കാൻ പറ്റും. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരൻ, എവിടെ കൊണ്ടുപോയിട്ടാലും അവൻ കേടുവരില്ല. അവനെ കൊണ്ട് മറ്റുള്ളവർ നന്നാവുകയേ ഉള്ളൂ. അവർക്കാണ് ഖുർആൻ ഉപകരിക്കുന്നത്, അവർക്കാണ് ഖുർആനിന്റെ താക്കീത് കൊണ്ട് ഫലം കിട്ടുന്നത്, അവർക്കാണ് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുന്നത്. എന്നാലും തെറ്റ് സംഭവിച്ചു പോയേക്കും, അതുകൊണ്ടാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. പാപമോചനം അങ്ങ് വരുന്നു. അതിനർത്ഥം എന്താ? തെറ്റ് മനുഷ്യൻ സംഭവിച്ചു പോകും. തെറ്റ് സംഭവിച്ചു പോകുന്നത് മാനുഷികമാണ്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുകയും അതിൽ സങ്കടപ്പെടുകയും അതിൽ ഖേദിക്കുകയും തൗബാ ചെയ്ത് മടങ്ങുകയും ചെയ്യണം നമ്മൾ. ഏത് യജുബുത്തൗബത്തുള്ള മിൻകുല്ലി സഗീറത്തിനും കബീറ, എല്ലാ ചെറുദോഷത്തിനും വൻപാപത്തിനും തൗബ ചെയ്യണമെന്ന് ഉലമാ പറയാം. ഏത്? നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത കണ്ടു, അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം, അല്ലാഹ് പുറത്തു തരുന്ന റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം. ഇതൊക്കെ റൂട്ടിലൂടെ നടക്കുമ്പോൾ സ്ഥിരം ചൊല്ലേണ്ടത് ദിക്റുപ്പ് അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം ആയിരിക്കും അല്ലേ? സ്ഥിരം ചൊല്ലേണ്ടി വരും അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം. ഇത് പറഞ്ഞ് എന്ത്? നമ്മളിപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഹലാലായ നമ്മുടെ ഒരു എൽമിന്റെ ഒരു ഒരു സൈറ്റോ ഒരു പ്രത്യേകിച്ച് ഖുർആന്റെ വെബ്സൈറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് പോലും സൈഡിൽ ആഡുകൾ വരും, ഇതേപോലെ പെണ്ണുങ്ങളൊക്കെ വെച്ചിട്ട്. എന്തൊരു പരീക്ഷണമാണ്! പരീക്ഷണങ്ങളാണ് ഇതൊക്കെ, പരീക്ഷണങ്ങളാണ്. നീ ക്ലിക്ക് ചെയ്യ്, ഒന്ന് തൊട്ടുകൾക്ക് ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞ് പിശാച്ചിങ്ങനെ നിന്നെ കണ്ണുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിന്മയില്. ഇപ്പുറത്ത് അള്ളാഹുവിന്റെ ജന്ന, ഇപ്പുറത്ത് നരകം, ഒരേ സ്ക്രീനിൽ കിട്ടുന്നത്. അള്ളാഹുവിന് ഓർമ്മ വരണം, ഫബശ്ശിർഹു മഗ്ഫിറത്തിൻ വജി. ഇതാണ് ഹക്ക്. ഹക്കിലേക്ക്, ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രയാസം വരും, ഒരേപോലെ മനുഷ്യന് ചാലഞ്ച് വരും. ഞാൻ ഇങ്ങോട്ട് പോവട്ടെ, ഉടൻ അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം. ഒരു പിക്ചർ വന്ന ഉടൻ അസ്തഗ്ഫിറുല്ലാഹ്. എത്ര ഇസ്തിഗ്ഫാറിന്റെ കൂലി കിട്ടിയപ്പോ, അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം, അസ്തഗ്ഫിറുല്ലാഹ് അലഅലീം. നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ, എനിക്കിനെ നേരം കിട്ടാറില്ല. എത്ര ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഉണ്ടാവുന്നു, അല്ലാഹു ആലം. എല്ലാം സ്വർഗം നേടിയെടുക്കാനും പറ്റും, നരകത്തിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഇതൊക്കെ സ്വർഗം നേടിയെടുക്കാൻ, ഹക്കിന്റെ മാർഗത്തിലേക്ക് വരിക, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വരിക. അള്ളാഹു തല നല്ല ബോധം നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ചും അള്ളാഹു തല നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.